ഈ അജ്മല ഇപ്പോൾ ഉമർ പറഞ്ഞായിരുന്നു ഒരു പ്രൊഡ്യൂസറെ കണ്ടെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരെയും നായകനെയും നായികയാക്കി ഒരു സിനിമ എടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ ആരെങ്കിലും കണ്ടെത്തി കൊടുക്കാൻ കഴിയോ? അതെ നോക്കാലോ, പക്ഷെ എനിക്ക് അഭിനയിക്കാൻ അറിയുന്നതിന് കുറച്ച് കോൺഫിഡൻസ് തരാണ്ട്. ഇനി അല്ല, അത് ഞാൻ നല്ലടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ രണ്ടാൽബത്തില് ഓൾറെഡി നടന്നു കഴിഞ്ഞു. ഇനി അടുത്തതില് ജുമാന ഇപ്പൊ ഡാൻസ് ഒക്കെ പഠിച്ചിട്ടാ. ഞങ്ങള് ഈ ജുമാന ഭയങ്കര അടിപൊളിയാ. ജുമാന നമ്മള് പറയുമ്പോഴത്തേക്ക് ഡാൻസ് ഒക്കെ പഠിച്ചിട്ട് ഫുള്ള് സെറ്റാണ് ജുമാന. അല്ല ജുമാന ഡാൻസ് പഠിപ്പിക്കാൻ നോക്കുമ്പോ നടക്കാറില്ലേ? കേട്ടില്ലേ, ഈ നടത്തിലേക്ക് മാറും. ജുമാന ഡാൻസ് ചെയ്യാറില്ലായിരുന്നോ? എങ്ങനെയായിരുന്നു, ടിക്ടോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ? ഇല്ല, എനിക്ക് എനിക്ക് തോന്നുന്നു ജുമാന ഇപ്പൊ അടുത്ത ഡാൻസ് കൊടുത്തു. ജുമാനക്ക് അവിടെ നല്ല ഡാൻസ് മാസ് കിട്ടി, നല്ല അടിപൊളി പയ്യനാണ് ആള്. ആള് ഇപ്പൊ അജുവിന്റെ ഇൻഡിവിജ്വൽ ഫ്രണ്ട് ആണ്, പക്ഷെ അജു മടിയനാ. അല്ല, ഇനിയിപ്പോ ജുമാന ഡാൻസ് പഠിച്ചതിന് ശേഷം ജുമാന തന്നെ അജ്മലിനെ പഠിപ്പിക്കട്ടെ, അതായിരിക്കും നല്ലത്. ഇനി വേറെ മാസ്റ്ററിന്റെ കീഴിൽ പോകണ്ടല്ലോ. അല്ല ജുമാന ഡാൻസ് അങ്ങനെയാണ്, അങ്ങനെയാണ് ജുമാന, അതാണോ സത്യം? അങ്ങനെയാണ് പ്രശ്നങ്ങൾ, അങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായേക്കണത്, അതാണ് സത്യം. അല്ല ഞാനല്ല പ്രശ്നം ഉണ്ടാക്കി. അല്ല അജ്മല്ലാണ് പറഞ്ഞത്. അജ്മലിന്റെ കാര്യം പറഞ്ഞു, ഞങ്ങളൊന്നും അല്ലെങ്കിൽ ഇപ്പൊ ഓൺലൈൻ ഇതിന് വരും. ഇവർക്കിടെ ഇല്ല നവംബർ ജൂലിയോ വെച്ചിട്ട് അല്ലെങ്കിലേ വഴിയില് പോകണ പ്രശ്നമൊക്കെ നമ്മുടെ നേരത്തെ. അതെ അതെ, അല്ല കൃത്യമാണ്. ഇതിപ്പോ ഇവരിങ്ങനെ വഴക്കുണ്ടായിരിക്കുന്നു, ഇവര് വഴക്കുണ്ടായിരിക്കുന്നു, അങ്ങനെ ദുബായിൽ മൊത്തം വാർത്ത വരുന്നു. അത് പറഞ്ഞാൽ ഇവിടെ മലയാളികളും ഇത് അറിയുന്നു, ഞാൻ ഉൾപ്പെടെ ഉള്ളവർ അറിയുന്നു. ഉടനെ ഉമർ പോയി ആൽബം എടുത്തത്, അവർ രണ്ടായി പിരിഞ്ഞു, ഇതായിരിക്കും വാർത്ത വരുന്നത്. അതില്ലാന്നുള്ള തെളിവാണല്ലോ. ജഗതി ചേട്ടൻ മറ്റേ പറഞ്ഞില്ലേ, ചട്ടിയും കാലൊക്കെ തട്ടിയിലും മുട്ടിയിലും ഒക്കെ ഇരിക്കൂ, അതൊന്നും കാര്യമില്ല. അതാണ് സത്യം, അതാണ് സത്യം. എന്തായാലും എനിക്ക് തോന്നുന്ന ഇവർ രണ്ടുപേരുടെ ജോഡി മലയാളികൾക്ക് ഇപ്പം ഏറെ ഇഷ്ടപ്പെട്ടു. ഇവരെ അല്ല മൊത്തം ലോകത്തുള്ള എല്ലാ മലയാളികളും ഇവരെ ഫോളോ ചെയ്യുന്നവരാണ്. പക്ഷെ ഈ രണ്ട് ആൽബത്തോട് കൂടി വിനീത്, വിനീത് ശ്രീനിവാസൻ, വിനീത് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു, അജ്മലിനെ ജുമാനെ ഓൺ സ്ക്രീനിൽ രണ്ടാളും കാണാൻ ഒരു പ്രത്യേക ഓർമ്മയുണ്ട്, നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കാൻ തോന്നും അവിടെ. അതൊരു വിനീത് എന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു, അവരെ ഒരു പ്രത്യേക രണ്ടാളും കൂടിയിട്ട് നിൽക്കുന്ന അതൊരു വൈഫ് തന്നെ. അജു ജുമാ, അത് എപ്പോഴും നിങ്ങൾ രണ്ടാളും ഒന്നിച്ചിട്ടാ? അതെ, അല്ല അങ്ങനെ തന്നെ ആണല്ലോ, അത് തന്നെയാണ് നമുക്ക് ആഗ്രഹം. വിളിച്ച് ചോദിച്ചിട്ടൊക്കെ എന്ത് പറ്റിന്നൊക്കെ. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, ഞാനിപ്പോ ജുമാനെ വിളിച്ചു പറയാന്നൊക്കെ പറഞ്ഞെടുത്തു. ഞാൻ പറഞ്ഞു അതിന് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, ഇത് പിന്നെ സോഷ്യൽ മീഡിയ അങ്ങനെ ഏറ്റെടുത്ത് വലിയ പ്രശ്നമാക്കിയാന്ന് പറയാൻ. എനിക്ക് പിന്നെ അത് പറഞ്ഞു, ഇനിയിപ്പോ ഞാൻ വിളിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ്, ചിലപ്പോ ഇതിപ്പോ ഒരു പ്രശ്നം ഉണ്ടാവില്ല, നമ്മള് വിളിച്ചിട്ട് അത് വലിയ പ്രശ്നം. അവിടെ സോഷ്യൽ മീഡിയ ഇത് ഏറ്റെടുത്തായിരുന്നു അജ്മലെ? ആ പിന്നെ നമ്മള് അസ്മി ക്വസ്റ്റ്യൻ ഒന്നും ഇടാൻ പറ്റില്ല, അത് ആ ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതല്ല, ആളുകൾക്ക് ഇപ്പൊ ഇതാണല്ലോ, അതായത് അൺഫോളോ ഫോളോ ചെയ്യേണ്ട വെച്ചിട്ടാണല്ലോ ഒരാളും തമ്മിലുള്ള റിലേഷനും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കളക്ട്. ആ വലിയ വാർത്ത, ഞാനിപ്പോ അറിഞ്ഞത് സത്യമായിരുന്നു, വലിയ വാർത്ത. ഞാൻ അങ്ങനെ വാർത്ത കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അല്ല അത് വേറെ കാര്യമുണ്ട്, ഞാൻ ഇതിന് രക്ഷപ്പെട്ടു, എന്റെ ഭാര്യക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല, അത് കാരണം ഞാൻ അറിയില്ല, വലിയ പ്രശ്നമില്ലാതെ പോകുന്നു. അതുകൊണ്ട് ഉമർ കേട്ടോ, അത് ഭയങ്കര ഉമറിന്റെ ഒരു ഭാഗ്യമാണ്. ഫേസ്ബുക്കിൽ ഇൻസ്റ്റ ഇല്ല.